Hi friends, Kerala Greens like everyone welcome. In this video, മഴക്കാലത്ത് എങ്ങനെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഗ്രോ ബാഗ് നിറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ്. നമുക്കറിയാം തക്കാളി, ചീര ഒഴികെ ഒട്ടുമിക്ക പച്ചക്കറികളും നമുക്ക് മഴക്കാലത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ്. നീരൊറ്റി കുടിക്കുന്ന ചെറു കീടങ്ങളുടെ ആക്രമണം താരതമ്യേന കുറവായ മഴക്കാലത്ത് നല്ല വിളവ് നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ തന്നെയും മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങൾ വിളകളെ സാരമായി ബാധിക്കാറുണ്ട്. മണ്ണിൽ നിന്നുള്ള വില്ലന്മാരായ ഫംഗസ്, ബാക്ടീരിയ, നിമാവിരകൾ പോലുള്ള വില്ലന്മാരെ നമ്മൾ തുരത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിൻ്റെയൊക്കെ ആക്രമണം മഴക്കാലത്ത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോട്ടിംഗ് മിക്സിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവയൊക്കെ തുരത്തിയിട്ട് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണാം. സാധാരണ രീതിയിൽ നമ്മൾ മഴക്കാലത്ത് ഡോളോമേറ്റ്, കുമ്മായം, ട്രൈക്കോഡർമ, സ്യൂഡോമോണസ് ഇവയൊക്കെ മണ്ണിൽ നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇവയൊന്നും ഇല്ലാതെയാണ് ഇന്ന് ഞാൻ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത്. യാതൊരു മുൻധാരണയും ഇല്ലാത്ത തുടക്കക്കാർക്ക് പോലും ഈ ഒരു രീതി സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ പോട്ടിംഗ് മിക്സ് നിറയ്ക്കുവാനായിട്ട് ഞാൻ ഒരു ചട്ടി മേൽമണ്ണ് എടുത്തിട്ടുണ്ട്. മേൽമണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കും. സാധാരണയായിട്ട് പോട്ടിംഗ് മിക്സ് നിറയ്ക്കുന്ന സമയത്ത് നമ്മൾ മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് ഇത് 1:1:1, അതായത് ഒരു ചട്ടി മണ്ണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ചട്ടി ചാണകപ്പൊടി, ഒരു ചട്ടി ചകിരിച്ചോറ്, ഈ രീതിയിലാണ് നമ്മൾ പോട്ടിംഗ് മിക്സ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മഴക്കാലത്ത് പ്രത്യേകിച്ച് ചകിരിച്ചോറ് പോട്ടിംഗ് മിക്സിൽ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ചകിരിച്ചോറിന്റെ 8 മടങ്ങ് വെള്ളം പിടിച്ചു നിർത്താനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് നല്ലൊരു നീർവാർച്ചയാണ് വേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ മഴക്കാലത്ത് വെള്ളം പിടിച്ചു നിർത്തുന്ന സമയത്ത് ഫംഗസ് രോഗങ്ങൾ പെരുകുവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചകിരിച്ചോറ് ഇതിൽ പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കാത്തത്. നല്ല ഇളക്കമുള്ള മേൽമണ്ണ് മതിയാകും. അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേൽമണ്ണ് ലഭ്യമല്ലെങ്കിൽ പഴയ ഗ്രോ ബാഗിലെ മണ്ണെടുത്താലും മതിയാകും. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട്. അടുത്തതായിട്ട് ഒരു ചട്ടിയിൽ 4 കൂട്ടം സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചധികം അളവിൽ ഉണങ്ങിയ ചാണകപ്പൊടിയാണിത്. അടുത്തതായിട്ട് ഒരു 100 ഗ്രാം അളവിൽ എല്ലുപൊടി എടുത്തിട്ടുണ്ട്, 100 ഗ്രാം അളവിൽ ചാര എടുത്തിട്ടുണ്ട്, 100 ഗ്രാം അളവിൽ വേപ്പും പിണ്ണാക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിസ്ഥാന വളമായ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുവാൻ മറക്കരുത്. ചാണകപ്പൊടി ഇട്ട് കൊടുത്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മണ്ണിന് നല്ലൊരു ഇളക്കവും ഉണ്ടാവും. എല്ലുപൊടി ചെടികളുടെ വേര് വളർച്ചയ്ക്കും പൂക്കളും കായ്കളും ഉണ്ടാകുവാനൊക്കെ നമ്മൾ അടിവളമായിട്ട് തന്നെ കൊടുക്കേണ്ട ഒരു സാധനമാണ് എല്ലുപൊടി. ചാരം ഇതിനാണ് ഇട്ട് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ മണ്ണിൽ നിന്നുള്ള ഫംഗസ്, ബാക്ടീരിയ പോലുള്ള പ്രശ്നങ്ങൾ, നിമാവിരകൾ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തമ പ്രതിവിധിയാണ് ചാരം. ഇത് പണ്ട് മുതലേ കർഷകർ ചേർത്ത് കൊടുക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ അടുത്തതായിട്ട് വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചതാണിത്. വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുവാൻ മറക്കരുത്. മഴക്കാലത്ത് പ്രത്യേകിച്ചും നിമാവിരകൾ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തമ പ്രതിവിധിയാണ്. കൂടാതെ ഇലകളിൽ പുഴുശല്യം ഉണ്ടാകുന്ന സമയത്ത് തടത്തിൽ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വക കീടങ്ങളുടെയൊക്കെ സമാധി ദശ എന്ന് പറയുന്നത് മണ്ണിലാണല്ലോ. അപ്പോൾ അതിനൊരു ഉത്തമ പ്രതിവിധിയാണ് കീടങ്ങളെ നശിപ്പിക്കാനായിട്ട്. അടുത്തതായിട്ട് മണ്ണിൽ നിന്നുള്ള കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് കരി. അപ്പോൾ നമുക്കത് ഒരു പിടി ചേർത്ത് കൊടുക്കാം. നമ്മളിത് വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ചിരട്ടക്കരിയോ അല്ലെങ്കിൽ നമ്മൾ വിറക് കത്തിച്ച കരിയോ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മണ്ണിൽ നിന്നുള്ള രോഗനിയന്ത്രണത്തിന് ഇത് ബെസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ചട്ടി മണ്ണിൻ്റെ കൂടെ ഒരു ചട്ടി വളവും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അനുപാതം എത്രയാണെന്ന് വെച്ചാൽ 1:1. മണ്ണും വളവും തമ്മിലുള്ള അനുപാതം 1:1 ആണ്. മണ്ണും വളവും കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണയായിട്ട് പോട്ട് മിക്സിൽ കരിയിലയും പച്ചിലയും നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ മഴക്കാലത്ത് നമ്മൾ ആ രീതിയിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫംഗസ് രോഗം വരുവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പോട്ട് മിക്സിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഗ്രോ ബാഗിന് താഴെ നമുക്ക് ചേർത്ത് കൊടുക്കാം കരിയില. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മണ്ണിന് ഇളക്കക്കുറവുള്ളതാണെങ്കിൽ നമുക്ക് ചെറിയ അളവിൽ ആറ്റുമണൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാത്തരം പച്ചക്കറികളും കൃഷി ചെയ്യുവാൻ പാകത്തിനുള്ള സൈസിലുള്ള ഒരു ഗ്രോ ബാഗ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 40x24x24 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചക്കറികൾക്ക് അനുയോജ്യമായ ഒരു സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ മഴക്കാലത്തെ ഗ്രോ ബാഗ് നിറയ്ക്കലായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നല്ല രീതിയിലുള്ളൊരു നീർവാർച്ച ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ഹോൾസ് ഉണ്ട്. അപ്പോൾ ചെറിയ രീതിയിലുള്ള 8 ഹോൾസാണ് ഈ ഗ്രോ ബാഗിന് ഉള്ളത്. അപ്പോൾ ഈ 2 സൈഡിൽ ഓരോ ഓൾസ് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. നീർവാർച്ച ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ ഫംഗസ് രോഗബാധ കൂടുവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗ് ചെറിയ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. ഈ രീതിയിൽ. അപ്പോൾ താഴ്ഭാഗത്ത് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കരിയിലയാണ്. അപ്പോൾ നമുക്ക് ചകിരിയുടെ പേസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഗ്രോ ബാഗിന് അടിയിൽ കൂടി വരുന്ന ഫംഗസ് ബാധ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് കരി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് തയ്യാറാക്കി വെച്ച പോട്ടി മിശ്രിതം ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. മഴക്കാലത്ത് നമുക്ക് ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് പോട്ടി മിശ്രിതം നിറച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ഈ രീതിയിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ നിറച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഗ്രോ ബാഗ് കിട്ടുന്നതായിരിക്കും. കൂടാതെ നമ്മൾ വെള്ളവും വളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അരികുകളിലൂടെ വെള്ളവും വളവും നഷ്ടപ്പെടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു പകുതി അളവിൽ പോട്ടി മിശ്രിതം നിറച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ പച്ചക്കറി വിത്തുകളായാലും തൈകളായാലും നട്ടുപിടിപ്പിക്കുവാനുള്ള ഒരു പോട്ടി മിശ്രിതം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഒരു മുളക് തൈയാണ് നട്ടുപിടിപ്പിക്കുന്നത്. അപ്പോൾ നല്ലൊരു കുഴിയെടുത്തതിന് ശേഷം ഒരു മുളക് തൈ ഇതിൽ വെച്ച് പിടിപ്പിക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നീർവാർച്ച ഉറപ്പ് വരുത്തുവാനായിട്ട് ഞാനിവിടെ 4 ചിരട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഈ നിറച്ചു വെച്ച ഗ്രോ ബാഗ് വെക്കാം. അങ്ങനെയാകുമ്പോൾ നല്ല രീതിയിലുള്ളൊരു നീർവാർച്ച നമുക്ക് സാധ്യമാകുന്നതാണ്. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് ഇതുപോലെ തടത്തിൽ പുതയിട്ട് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കളശല്യം വളരെയധികം കുറക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തടത്തിൽ നിന്ന് കുറച്ച് അല്പം മാറിയിട്ട് വേണം പച്ചക്കറി തൈകളുടെയൊക്കെ ചുവടിൽ പുതയിട്ട് കൊടുക്കുവാനായിട്ട്. കൂടാതെ ഒച്ച് പുഴുശല്യം ഇങ്ങനെയുള്ളവയൊക്കെ പുതയിടുന്നതിലൂടെ കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അല്പം കുമ്മായം വിതറി കൊടുക്കേണ്ടതാണ്. തണ്ടിൽ നിന്ന് മാറിയിട്ട് കൊടുത്തില്ലെങ്കിൽ ഫംഗസ് രോഗം വന്ന് തണ്ട് ചീയൽ വേര് ചീയൽ പോലുള്ള പ്രശ്നങ്ങൾ വരുവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുമ്മായമോ അല്ലെങ്കിൽ ചാരമോ വിതറി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ചിലവ് കുറഞ്ഞതും വളരെ എളുപ്പത്തിലുമുള്ള മഴക്കാലത്തെ ഗ്രോ ബാഗ് നിറയ്ക്കൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.